ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ചോള ഇട്ട് കൊടുക്കാം. 2 എണ്ണം ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 80 ഗ്രാം ഉണങ്ങിയ ചോളമാണ്. ചോളം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊക്കെ എല്ലാ സൈഡിലും ആയെന്ന് ഉറപ്പ് വരുത്തണേ. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. പോപ്കോൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ച് പോവും. പിന്നെ ഒരു കരിഞ്ഞ മണം വരും പോപ്കോണിന്. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു അരിപ്പ പോലത്തെ മൂടിയാണ് വെച്ചിരിക്കുന്നത്. പോപ്കോണിലേക്ക് ആവിയുള്ള ഒന്ന് വീണ് കുതിരാണ്ടിരിക്കാൻ ഇതേപോലത്തെ അരിപ്പ പോലത്തെ മൂടിയാണ് കേട്ടോ നല്ലത്. ഇപ്പം നമ്മുടെ ചോളമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടറൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുക്കറൊന്നുമില്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.